നിങ്ങൾ GTA ഗെയിംസുകളിൽ ഇലോൺ മസ്കിനെ കണ്ടിട്ടുണ്ടാവും. ഇലോൺ മസ്കിനെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ടെസ്ലയെ കണ്ടിട്ടുണ്ടാവും. ഈ ടെസ്ലയല്ല, ഈ ടെസ്ല. GTA ഗെയിംസുകളിൽ നിങ്ങൾ എത്ര റിയൽ ഇവന്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള മിഷൻസ് കളിച്ചിട്ടുണ്ടാവും? 1, 2, 3. ഹായ് സ്റ്റോൺസ്. 1800 കാലഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന ഗെയിംസ് ആയിട്ടായിരിക്കും നമ്മുടെ RDR2-നെ റോക്ക് സ്റ്റാർ കൊണ്ടുവന്നിരിക്കുക. റോക്ക് സ്റ്റാർ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ പല റിയൽ ഇവന്റ്സും ഫിക്ഷണൽ സ്റ്റോറീസും മിക്സ് ആയിട്ടായിരിക്കും ഗെയിമിൽ കാണുക. ഇനി വരാൻ പോകുന്ന GTA 6-ലും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പല രീതിയിലുള്ള കോൺട്രവേഴ്സികളും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒഴുകി നടക്കാറുണ്ട്, നമ്മുടെ ജോക്കറിനെയൊക്കെ പോലെ. അതുപോലെ തന്നെ നമ്മുടെ RDR2-ലും യുണൈറ്റഡ് സ്റ്റേറ്റിൽ നടന്ന പല റിയൽ ഇവന്റ്സും റോക്ക് സ്റ്റാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതില് മുത്തശ്ശി കഥകളും ഉണ്ടാവാം. RDR2-ല് നിങ്ങൾ ഈ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്ത് എത്തിപ്പെട്ടാൽ ഒരു ബാരല് കാണാൻ പറ്റും. അതിനകത്തായി ഒരു പെൺകുട്ടി മരിച്ചതായും കൂടി കാണാൻ പറ്റും. അതും ഒരു അനാഥമായി കിടക്കുന്ന ഒരു ഡെഡ് ബോഡി പോലെയായിരിക്കും നമ്മൾക്ക് കാണാൻ പറ്റുക. പക്ഷേ അതിന് ചുറ്റും വേറെ ആൾക്കാരോ ഒന്നും തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ മിസ്റ്ററിയും ചുരണ്ടി ചുരണ്ടി നിങ്ങൾ നടന്നാൽ നിങ്ങൾ എത്താൻ പോകുന്നത് ഈ പോസ്റ്ററിന്റെ മുമ്പിലായിരിക്കും. ഓ, നല്ല കളറായിട്ടുണ്ടല്ലോ. എസറേല ഫ്ലാം എന്ന് പറഞ്ഞിട്ടാണ് ആ പെൺകുട്ടിയുടെ പേരായിട്ട് അവരതിൽ കൊടുത്തിട്ടുള്ളത്. ആ പോസ്റ്ററിൽ കൊടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇവള് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു വുമൺ ആണ്. അതേപോലെ തന്നെ ഡൊണ്ണർ എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർഫാളിൽ നിന്ന് ഈ ബാരലിന്റെ അകത്ത് കയറിയിട്ട് ചാടിയിട്ട് സർവൈവ് ചെയ്യാൻ പോകുന്നു എന്നാണ് ആ പോസ്റ്ററിൽ അവർ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഈ പോസ്റ്ററൊക്കെ അടിച്ചു വെച്ച അവസാനം ആ പെൺകുട്ടി ആ വെള്ളത്തിന്റെ സൈഡിൽ അങ്ങ് ചത്തു മലച്ച് കിടക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. ഓവർ കോൺഫിഡൻസ് എന്നൊക്കെ വേണം നിങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷേ നമ്മുടെ റിയൽ സ്റ്റോറിയിലേക്ക് വരുമ്പോൾ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ സ്റ്റോറീസിൽ കാണാൻ പറ്റും. 1901-ല് ആനി എഡ്സൺ ടൈലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ ഈ പോസ്റ്ററിൽ കാണുന്ന പോലെ തന്നെ റിയൽ ലൈഫില് ആ വാട്ടർഫാളെന്ന് താഴോട്ട് ചാടിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ 60 വയസ്സിന് മുകളിൽ ഉണ്ടായിരുന്നു ആ സ്ത്രീയുടെ പ്രായമെങ്കിലും ഈ സാഹസം ചെയ്യുമ്പോൾ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് 40 വയസ്സാണ് എന്നാണ്. പക്ഷേ വയസ്സിലൊന്നും ഒരു കാര്യമില്ല, റിയൽ സിംഗപ്പെണ്ണ് ഏതാണെന്ന് ആ സ്ത്രീ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ബാരലിന്റെ അകത്ത് കയറി ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് താഴോട്ട് എടുത്തു ചാടിയെങ്കിലും ഒരു പോറൽ പോലും അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. യെസ്, അവര് സർവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരെ അനുകരിച്ച് കുറേയധികം കോപ്പി കാറ്റ്സുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവര് ട്രൈ ചെയ്തപ്പോഴാണ് നമ്മുടെ RDR2-നെ പോലെ കാണാൻ സാധിച്ചത്. യെസ്, ജീവനോടെ നിലത്തെത്തുന്നതിന് മുമ്പേ അങ്ങ് ആകാശത്തേക്ക് വിസ കിട്ടിപ്പോയി. അതാണ് പറയുന്നത്, ഒരു റിസ്കി ആയിട്ടുള്ള കാര്യം അനുകരിക്കുമ്പോൾ ആ പെണ്ണും പുള്ളിയെ പോലെ അനുകരിക്കാൻ നോക്കണം, അല്ലാതെ വെറുതെ എടുത്തങ്ങ് ചാടിയാൽ തട്ടിപ്പോ. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ യാത്ര ചെയ്തു പോയാൽ നമ്മുടെ ഡോറയൊക്കെ പറയുന്ന പോലെ കാട്, മാല, അപ്പുറത്തെ വീട്, ഒരു വീട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതും ഒറ്റപ്പെട്ടു കിടക്കുന്ന ഒരു വീട്. ഓ ഗൈസ്, ആ കുറുനരി വരുന്നുണ്ട്. വെയിറ്റ് എ സെക്കൻഡ്. നിങ്ങൾ ആ കുറുനരിയെ പോലെ ആ വീടിന് ചുറ്റുമായി നടന്നൊക്കെ നോക്കിയാല് രണ്ട് പേര് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതായിട്ട് കാണും. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു ഭാര്യയും ഭർത്താവുമാണെന്ന്. അവര് നിർബന്ധിച്ച് നിങ്ങളെ വീട്ടിന്റെ അകത്തേക്ക് എന്തായിട്ടും കയറ്റും. കാരണം നിങ്ങൾക്ക് ക്ഷീണം കൊണ്ടാവാം, ചിലപ്പോൾ നിങ്ങൾ അതിലേക്ക് കയറിപ്പോവും. അവരുടെ പെരുമാറ്റത്തിൽ നല്ല രീതിയിലുള്ള പെരുമാറ്റമൊക്കെ കണ്ട് നിങ്ങൾ ആ ഫുഡൊക്കെ അങ്ങ് എടുത്തങ്ങ് കഴിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ക്ഷീണവും അനുഭവപ്പെടും. അതേപോലെ തന്നെ നിങ്ങൾ ഉറക്കത്തിലേക്കും പോകും. അവസാനം നിങ്ങൾക്ക് ബോധം വരുമ്പോൾ നിങ്ങളൊരു വലിയ കുഴിക്കകത്തായിരിക്കും. അതിന് ചുറ്റും ശവങ്ങളുമായിരിക്കും. നിങ്ങൾ ഏതോ രീതിയിലുള്ള കാരണം കൊണ്ട് ആ പോയിസൺ ഇല്ലാതെ നിങ്ങൾ രക്ഷപ്പെടുകയായിരുന്നു. നിങ്ങൾ ചുറ്റും നോക്കിയാൽ നിങ്ങളുടെ കയ്യിൽ ഒരു മാങ്ങാണ്ടി ഉണ്ടാവൂല, എല്ലാം അവര് എടുത്തങ്ങ് പോയിട്ടുണ്ടാവും. റിയൽ ഇവന്റ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ അമേരിക്കയിലും ഇതേപോലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതും 1800-കളിൽ തന്നെയാണ്. ബെൻഡർ ഫാമിലി, ഒരു കുടുംബത്തിൽ 4 പേരുണ്ടായിരുന്നു. ഒരു അച്ഛനും അമ്മയും പിന്നെ അവരുടെ മക്കള്, ഒരു ആണും ഒരു പെണ്ണും. ഇവർ ജീവിച്ചിരുന്ന സമയത്ത് ഇവരുടെ വീട് ഒരു ഹോട്ടൽ തന്നെയായിരുന്നു. അതേപോലെ തന്നെ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വരുന്നവരെയൊക്കെ ഇവർ ഈ ഹോട്ടലിലേക്ക് വിളിച്ചു കയറ്റുമായിരുന്നു. അതിനുശേഷമാണ് യഥാർത്ഥ കഥ ആരംഭിക്കാൻ പോകുന്നുള്ളത്. ഭക്ഷണം കഴിക്കാൻ വരുന്ന കുറച്ച് കയ്യിലൊക്കെ ക്യാഷ് ഉള്ളവരെ അവര് ഓരോന്നായി അങ്ങ് തട്ടിക്കളഞ്ഞു. അവരിരിക്കുന്ന ടേബിളിന്റെ പിറകിൽ ഒളിച്ചിരുന്ന് തലയിൽ ചുറ്റിക വെച്ചടിക്കുകയായിരുന്നു. ചുറ്റിക കൊണ്ട് തലയ്ക്കടിക്കുമ്പോ തലയോട്ടി വിളരുന്നൊരു ഒച്ചയുണ്ട്.
അതിനുശേഷം ആ വീടിന്റെ ബേസ്മെന്റിൽ അവരെ അങ്ങ് കുഴിച്ചിടുകയും ചെയ്യും. എന്നിട്ട് അവരുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും ഇവര് അടിച്ചു മാറ്റുകയും ചെയ്യും. 12 മുകളിൽ ഇതേപോലെ കൊല ഇവര് ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നുള്ളത്. പക്ഷേ ആ സമയത്തുള്ള പോലീസിന് ഇവരെ പിടിക്കാനൊന്നും സാധിച്ചില്ല. അതിനു മുമ്പേ തന്നെ അവരിവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിരുന്നു. അതിനുശേഷം ഈ സ്ഥലം ഒരു മ്യൂസിയമായിട്ട് മാറ്റിയിട്ടുണ്ട്. ബ്ലഡി ബെൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ആ മ്യൂസിയം ഇപ്പോൾ അറിയപ്പെടുന്നുള്ളത്. ഇതില് വേറൊരു ചെറിയ രീതിയിലുള്ള ട്വിസ്റ്റും കൂടിയുണ്ട്. ഗെയിമിലേക്ക് വരുമ്പോൾ ഇവര് ഭാര്യയും ഭർത്താവുമാണെങ്കിൽ റിയൽ ലൈഫിലും അവര് അങ്ങനെ തന്നെ ആയിരുന്നു. കാരണം ചേട്ടനും അനിയത്തേക്ക് ആയിരുന്നെങ്കിൽ ഇവര് ജീവിച്ചത് ഭാര്യ ഭർത്താവിനെ പോലെ തന്നെ ആയിരുന്നു. ഇനി നിങ്ങൾ ഗെയിമിൽ റിവഞ്ച് ചെയ്യാനായി ഇവരുടെ വീട്ടിലേക്ക് കയറി ചെന്നാൽ ആദ്യം തന്നെ ആ തടിയും കിഴവൻ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വരും. അവനെ നിങ്ങൾ അങ്ങ് അടിച്ച് പെട്ടിയിലാക്കി കഴിഞ്ഞാൽ അവന്റെ ഭാര്യ ഓടി വന്ന് പറയും, ഇവൻ എനിക്ക് ഹസ്ബൻഡിനെ പോലെ ആയിരുന്നു എന്ന്. ഇനി ആ തള്ളയിൽ കൂടി നിങ്ങൾ അങ്ങ് കയറൊക്കെ കെട്ടി അവിടെ ബന്ദിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ വീടൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും അവരുടെ കുടുംബ ഫോട്ടോ കൂടി കാണാൻ പറ്റും. അതിൽ 4 പേരാണുള്ളത്. ഒന്ന് ഇവരുടെ അച്ഛനും അമ്മയും, പിന്നെ ഇവരും തന്നെ. പക്ഷേ അച്ഛനും അമ്മയുടെ ഫോട്ടോയുടെ കണ്ണിന്റെ ഭാഗം അവരങ്ങ് കീറി വെച്ചത് കാണാൻ പറ്റും. അതിൽ നിന്നും മനസ്സിലാവുന്നത് ഇവര് തന്നെയാണ് അവരുടെ അച്ഛനും അമ്മയെ കൊന്നിട്ടുള്ളത്. കാരണം ഈ ബന്ധങ്ങൾ ചിലപ്പോൾ ആ വീട്ടിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആക്കിയിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾ ഈ തള്ളയും എടുത്തുകൊണ്ട് നിങ്ങളെ കൊണ്ടിട്ട് അതേ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞാൽ സോറി മദർ എന്നുകൂടി ആ സ്ത്രീ പറയുന്നുണ്ടാവും. സീരിയൽ കില്ലർ മാപ്പിലെ നിങ്ങൾ ഈ സ്ഥലത്തേക്ക് എത്തിപ്പെട്ടാൽ ഒരു മനുഷ്യന്റെ ബോഡിയിൽ പല രീതിയിലുള്ള ഓർഗൻസുകളും നിലത്തിങ്ങനെ ചിന്നി ചിതറിയിട്ട് കാണാൻ പറ്റും. യെസ്, വളരെ ബ്രൂട്ടലായ രീതിയിൽ കൊന്നു കളഞ്ഞിട്ടുണ്ടാവും ഒരു മനുഷ്യനെ. അതിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾ തേടി പോകുമ്പോൾ ആരോ ആ മൃതശരീരം വലിച്ചു കൊണ്ടുപോയിട്ട് ഒരു കല്ലിൽ അടിച്ച് സ്റ്റിക്കറാക്കി വെച്ചത് കാണാൻ പറ്റും. ഡു യു സീ എന്നുകൂടി ആ പാറയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ താഴെ തന്നെ അയാളുടെ തലയും വെച്ചിട്ടുണ്ടാവും, ഒരു കോലിലൊക്കെ ഇങ്ങനെ കുത്തിവെച്ച്. എന്തുവാടെ ഇതൊക്കെ? അതിൻ്റെ വായിൽ നിങ്ങൾക്കൊരു മാപ്പ് കൂടി കാണാൻ പറ്റും. അത് ഒരു ഭാഗം മാത്രമായിട്ടേ ഉണ്ടാവും. ഇതുപോലെ കുറേയധികം മൃതശരീരങ്ങൾ നിങ്ങൾ തേടിപ്പോയാൽ ആ മാപ്പിൻ്റെ മുഴുവനായിട്ടുള്ള ഭാഗങ്ങളും നിങ്ങളുടെ കയ്യിലേക്കെത്തും. ഇതേതോ ഒരു മൂവിയിൽ നമ്മൾ കണ്ടല്ലോ, കുറേ മാപ്പിൻ്റെ ഭാഗങ്ങളൊക്കെ 3 പേരുടെ കയ്യിൽ. അവസാനം നിങ്ങൾ ആ 3 മാപ്പുകളും ഒന്നിച്ച് യോജിച്ച് വെച്ചാല് ആ സീരിയൽ കില്ലർ ഇപ്പോഴും താമസിക്കുന്ന സ്ഥലത്തിന്റെ ക്ലിയർ ആയിട്ടുള്ള മാപ്പ് കിട്ടും. അവൻ തന്നെയാണ് അവനെ കണ്ടുപിടിക്കാൻ നിങ്ങളുടെ കയ്യിലേക്ക് ആ മാപ്പ് കൂടി തന്നിട്ടുണ്ടാവുക. നിങ്ങൾ ആ സ്ഥലത്തേക്ക് എത്തിയതിനു ശേഷം അതിൻ്റെ അകത്ത് കയറി ചെന്നാൽ കുറേയധികം ഡെഡ് ബോഡീസുകൾ കാണാൻ പറ്റും. അതും വളരെയധികം ബ്രൂട്ടലായ രീതി തന്നെയായിരിക്കും വെച്ചിട്ടുണ്ടാവുക. പെട്ടെന്നായിരിക്കും അവൻ അവിടെ വന്ന് നിങ്ങളെ തലക്കടിച്ച് നിങ്ങളെ നിലത്തേക്ക് അങ്ങ് ഇടുക. പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. നിങ്ങളുടെ മുമ്പിൽ ഇതുവരെ നിങ്ങൾ തേടിപ്പോയ ആ സീരിയൽ കില്ലർ ഉണ്ടാകും. എന്തിനാ ഇവൻ ഇത്ര ബിൽഡപ്പ്? ഇവൻ തന്നെ ആയിരിക്കും നമ്മളെ കയ്യിലേക്ക് മാപ്പ് വെച്ച് തന്നിട്ടുണ്ടാവുക. നമ്മൾ ഇവനെ തന്നെ തേടിപ്പോവും, ഇവനെ തന്നെ നമ്മൾ അടിച്ചങ്ങ് കൊല്ലും. ഇത്രയും മണ്ടനായ ഒരു സീരിയൽ കില്ലർ. 1870 അമേരിക്കയിൽ നടന്ന ഒരു സീരിയൽ കില്ലിങ്ങിന്റെ ബേസ് ചെയ്തിട്ടായിരുന്നു ഈ മിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സ്റ്റീഫൻ ഡി റിച്ചാർഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ കൊലകൾക്കൊക്കെ പിന്നിൽ. ഇതേപോലെ ഇദ്ദേഹം 9 പേരെ കൊന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇയാൾ ഒരു ഫാമിലിയൊക്കെയായിട്ട് ജീവിക്കുന്ന ഒരാളായിരുന്നു. എന്തോ രീതിയിലൊക്കെ ബോറൊക്കെ അടിച്ച ശേഷം ഇയാൾ പോയി കണ്ണിൽ കാണുന്നവരെയൊക്കെ നല്ല രീതിയിൽ തന്നെ അങ്ങ് അടിച്ചങ്ങ് കൊന്ന്. ഡൊറോത്തി വിക്ലോ. നിങ്ങൾ ആഡിയോട്ടോയില് ചില സ്ഥലങ്ങളിൽ ഈ സ്ത്രീയെ കാണാൻ പറ്റും. യെസ്, ഈ സ്ത്രീ ഒരു യഥാർത്ഥ ഫെമിനിസ്റ്റ് ആണ്. യഥാർത്ഥ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വോട്ടിങ്ങും അതേപോലെ തന്നെ അവകാശങ്ങൾക്കൊക്കെ വേണ്ടി പോരാടുന്ന രീതിയിലായിരിക്കും ആഡിയോട്ടോയില് ഈ സ്ത്രീയെ നിങ്ങൾ കാണാൻ പറ്റുക. റിയൽ ലൈഫിൽ ഈ സ്ത്രീയുടെ പേര് സോഫി എന്നാണ്. ഇവരാണ് ആദ്യമായിട്ട് സൗത്ത് ഏഷ്യയിൽ നിന്നും വന്ന് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള പോരാട്ടങ്ങളും നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ കാണുന്ന പോലെ ചളി ഫെമിനിസ്റ്റ് ഒന്നുമല്ല.
ആ സമയത്തുള്ള യഥാർത്ഥ സ്ത്രീകൾക്ക് വേണ്ടിട്ട് എന്ത് അവകാശം വേണോ അതിനു വേണ്ടി പോരാടിയവരാണ്. നമ്മൾ റിയൽ ടെസ്ലയുടെ റെഫറൻസ് നമ്മുടെ RDR 2 കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നമ്മുടെ പ്രൊഫസർ മാർക്കോ ട്രാജിക്ക് പറഞ്ഞ ഒരു വ്യക്തിയെ നിങ്ങൾ നമ്മുടെ RDR 2 കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ടെസ്ലയ്ക്കും ഇയാളുടെ ഫേസിലും ഒരു ചെറിയ വ്യത്യാസം എന്തെന്നാൽ ആ താടി തന്നെയാണ്. യെസ്, താടി. ആ താടി നിങ്ങൾ എടുത്തങ്ങ് കളഞ്ഞു നോക്കിയാൽ മനസ്സിലാവും ഇവർ രണ്ടുപേരും ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ആ ഗെയിമിൽ ഈ ടെസ്ലയെ അവർ കൊണ്ടുവന്നിട്ടുള്ള ഇയാൾ കുറേയധികം ഇൻവെൻഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്, കുറേയധികം കണ്ടുപിടുത്തങ്ങളും ഇയാൾ നടത്തുന്നുണ്ട്. ഇനി ഒരു മുത്തശ്ശി കഥ കൂടി കേൾക്കാം. മുത്തശ്ശി കഥയാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു കഥയാണ്, ഇതൊരു റിയൽ സ്റ്റോറിയാണ്. പക്ഷെ ഇത് രണ്ടും മിക്സ്ഡ് ആണ്. ഡോങ്കി ഗേൾ. പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു ചിരിയൊക്കെ വരാം, ഡോങ്കി ഗേളാ. പക്ഷേ ഈ സ്ത്രീയുടെ കഥ കേട്ട ചെറിയ രീതിയിൽ നിങ്ങൾക്കൊരു വിഷമം കൂടി ഉണ്ടാവും. 1800s അമേരിക്കയിൽ ഒരു കർഷക കുടുംബം ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് കുറേയധികം മൃഗങ്ങൾ ഉണ്ടായിരുന്നു, അതിൽ ഒരു കഴുതയും ഉണ്ടായിരുന്നു. ഒരു ദിവസം ആ കഴുതയുടെ കരച്ചിൽ കേട്ട് ആ വീട്ടുകാർ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഒരു അപരിചിതൻ ആ കഴുതയെ മൃഗീയമായ രീതിയിൽ കൊല്ലുകയുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവനെ അവിടുന്ന് ഓടിച്ചു വിട്ടെങ്കിലും അർദ്ധരാത്രി സമയത്ത് ആ ഓടിപ്പോയ വ്യക്തി അവൻ്റെ കുറേയധികം കൂട്ടാളികളെയും കൂട്ടി വന്ന് ആ വീടിന് തീയിടുകയുണ്ടായിരുന്നു. അതിനുശേഷം വീടൊക്കെ കത്തി നശിക്കുന്ന സമയത്ത് വീടിൻ്റെ മുൻവാതിൽ വഴി ഒരു സ്ത്രീ ഓടി വന്നു. സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് ആ സ്ത്രീയുടെ തല കഴുത തലയായിട്ട് അവർക്ക് കാണാൻ പറ്റുന്നത്. അതിനുശേഷം ആ തീയിൽ തന്നെ ആ സ്ത്രീ വെന്തു മരിക്കുകയുമായിരുന്നു. ഇപ്പോഴും അമേരിക്കയിൽ ഒരു അർബൻ ലെജൻഡ് സ്റ്റോറീസ് ആയിട്ടാണ് ഈ കഥ പറയുന്നുള്ളത്. അതേ കഴുത തലയുള്ള സ്ത്രീ തന്നെയായിരുന്നു നമ്മുടെ RDR 2 അവര് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇങ്ങനെ കുറേ ദിവസം വീഡിയോ ഒന്നും ഇടാതെ ഇങ്ങനെ റൗണ്ട് അടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യെസ്, ഇവിടെ കറണ്ട് ഇല്ല, പല പ്രശ്നങ്ങളും നമ്മുടെ ചാനലിന്റെ കൂടെ ഇങ്ങനെ ഒഴുകി നടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മെയിൻ വീഡിയോസ് ആയിട്ട് ഇടാൻ ചെറിയൊരു മടി. നമ്മൾ ഷോർട്ട് വീഡിയോ അധികം ഫോക്കസ് ഒന്നും ചെയ്യുന്നില്ല, വെറുതെ എന്തെങ്കിലും ഇങ്ങനെ എടുത്ത് ഷോർട്ട് വീഡിയോ ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തായിട്ട് മാക്സിമം ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ ചെറിയ വീഡിയോ. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോസ് ഉണ്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഇതുവരെയും